പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്കായിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയത്. കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇനിയിപ്പോൾ ഒരു വർഷമാകാൻ കുറച്ച് മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ അത് അതിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ അത് ഉറ്റുനോക്കുകയാണ്. ഇതിനോടകം തന്നെ എത്രത്തോളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കൃത്യമായ കണക്കുകൾ പറയാനായിട്ട് അവിടുത്തെ അധികൃതർക്ക് പോലും സാധിച്ചിട്ടില്ല. ഏതായാലും ചർച്ചകളെല്ലാം ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഏതും നിമിഷവും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോടും അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തോടും കൂടിയിട്ടാണ് ഇറാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ കൊമ്പ് കോർക്കാൻ നിൽക്കുന്നത്. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനോടകം ഇറാന് മുന്നറിയിപ്പുമായി രംഗത്തുണ്ടെങ്കിലും അതൊന്നും അനുസരിക്കാതാണ് ഇറാന്റെ പുറപ്പാട്. ഏതായാലും ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഒരു രീതിയിലും പിന്നോട്ട് പോകാനോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ ദൈവകോപം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ടെഹ്റാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതിനായി എത്തിയ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നം ഏറെ മുർച്ഛിച്ചത്. ഇസ്രായേലെതിരെ നീങ്ങാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും ആക്രമണം ഒഴിവാക്കണമെന്നും ഇറാനുമേൽ പല രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ശത്രുവിന്റെ മനഃശാസ്ത്രപരമായ നീക്കമാണിതെന്നാണ് ഖമേനി ഇതിനെ വിശേഷിപ്പിച്ചത്. തുടർന്നാണ് ഒരു രീതിയിലും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഖമേനി ആവർത്തിച്ചത്. അങ്ങനെ സംഭവിച്ചാൽ അത് ദൈവത്തിന്റെ ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് ഖമേനി പറയുന്നു. ഹനിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ഖമേനി പ്രതിഷേധം അറിയിച്ചത്. വലിയ ശക്തികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നവർ സ്വന്തം രാജ്യത്തിന്റെ ശക്തി തിരിച്ചറിയാതെ എതിരാളികളുടെ കഴിവിനെയാണ് മനസ്സിലാക്കുന്നതെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെന്ന് ഖമേനി കൂട്ടിച്ചേർത്തു. ഇറാന്റെ വികസനത്തിന് ചില ശക്തികൾ വഴിമുടക്കുകയാണെന്നും അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ ശത്രുക്കളുടെ ശക്തിയെ പെരുപ്പിച്ചു കാട്ടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ആയത്തുള്ള ആരോപിച്ചു. ഒരു രീതിയിലും ഒത്തുതീർപ്പിനില്ലെന്നും അത്തരം നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയാണെന്നും ഖമേനി അറിയിച്ചു. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഖമേനിയുടെ നിലപാടിനെ പരസ്യമായി തന്നെ പിന്തുണച്ചിട്ടുണ്ട്. അതേസമയം ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും ഇറാന്റെയോ സഖ്യകക്ഷികളുടെയോ ആക്രമണം നടക്കാൻ കൂടുതൽ സാധ്യത മുന്നറിയിപ്പുമായി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും രംഗത്ത് വന്നിരുന്നു. പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതായും തങ്ങൾ പീക്ക് സജ്ജരാണെന്നുമാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. അടുത്തിടെ നടന്ന രണ്ട് ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെതിരെ ഉടൻ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ജാഗ്രതയിലാണ്. ജൂലൈ 31 ഇസ്രായേൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫൈദ് ഷുക്കൂറിനെ ലെബനാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അടക്കമുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. തങ്ങളുടെ കോട്ടയിൽ കയറി മുഖ്യ നേതാക്കളെ ഇസ്രായേൽ വധിച്ചത് ഇറാനെയും അച്ചുതണ്ടിനെയും കുറച്ചൊന്നുമല്ല ആശങ്കയിലാഴ്ത്തിയത്. ഇസ്രായേലിനെതിരെ പ്രതിരോധം ആലോചിക്കാൻ ഒരു യോഗം ചേരാൻ പോലും ആകാത്ത അവസ്ഥയിലാണിപ്പോൾ ഇറാനും അച്ചുതണ്ടുകളും. ഈ പിരിമുറക്കം രൂക്ഷമായതോടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങളെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവനയുമായി US ഉൾപ്പെടെ 5 ലോക നേതാക്കൾ ഇറാനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയെ കൂടാതെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സംഘർഷം ലഘൂകരിക്കാനും കൂടുതൽ ആക്രമണങ്ങൾ തടയാനും ശ്രമിക്കുന്നത്. സൈനിക ഇടപെടൽ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ചർച്ച നടത്തി. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ചർച്ച വ്യാഴാഴ്ച പുനരാരംഭിക്കാനിരിക്കെ അതിനു മുൻപേ തന്നെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന വൈറ്റ് ഹൌസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.